അങ്ങനെ ഒരു കാലം മുഴുവൻ ഗാന്ധിയുടെ കാതകരായിരുന്ന RSS-ന് ഗാന്ധിയുടെ കാതകരെന്ന അതൃപ്തിയോടുകൂടി അവജ്ഞയോടുകൂടി മാത്രം ഇന്ത്യയുടെ പൊതുസമൂഹം നോക്കിക്കണ്ടിരുന്ന ആ സംഘപരിവാരത്തിന് ഇന്ത്യയുടെ പൊതുമുഖ്യധാരയിൽ രാഷ്ട്രീയ ലെജിറ്റിമസി നൽകിയ പ്രസ്ഥാനത്തിന്റെ പേര് ദൗർഭാഗ്യവശാൽ നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഈ രാജ്യത്ത് ഗാന്ധിയെ കൊന്നതിന്റെ പേരിൽ RSS-കാരനോട് ഈ രാജ്യത്തെ മതേതരവാദികൾ, മതേതര വിശ്വാസികൾ, ജനാധിപത്യ മൂല്യങ്ങൾ പറഞ്ഞ മനുഷ്യന്മാർ അയിത്തം പ്രഖ്യാപിച്ചപ്പോ ആ സവർക്കറുടെ, ആ ഗോൾവർക്കറുടെ, ആ ഗോഡ്സയുടെ പ്രസ്ഥാനത്തോട് തെരഞ്ഞെടുപ്പിൽ സഖ്യമാധ്യമമായി ചേർന്ന പ്രസ്ഥാനം നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ രാജ്യത്ത് സംഘപരിവാരത്തോടാദ്യമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഖ്യം കൂടിയത്, ഈ രാജ്യത്ത് സംഘപരിവാരത്തോടാദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം കൂടിയത്, ഈ രാജ്യത്ത് സംഘപരിവാരത്തോടാദ്യമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സമരസപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഗാന്ധിയെ ക്രൂശിക്കുന്ന കാര്യത്തിൽ, ഗാന്ധിയെ ഒറ്റുകൊടുക്കുന്ന കാര്യത്തിൽ, ഗാന്ധിയെ തള്ളിപ്പറയുന്ന കാര്യത്തിൽ ഈ രാജ്യത്ത് സംഘപരിവാരം എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടോ അതിന് പിന്നാലെ പോയ രണ്ടാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര്, പ്രത്യയശാസ്ത്രത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഗാന്ധിയും എല്ലാ കാലവും എത്രമാത്രം RSS-നെ അകറ്റി നിർത്തിയിട്ടുണ്ടോ അത്രമാത്രം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അകറ്റി നിർത്തിയിട്ടുണ്ട്. വിധിയുടെ വൈപരീത്യം കൊണ്ടാകാം ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ അനുസ്മരണകൾ സംഘടിപ്പിക്കുവാൻ BJP-ക്കാരൻ ഒരുമ്പെട്ട് ഇറങ്ങുന്നതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും ഇറങ്ങേണ്ടി വരുന്നത്. ഗാന്ധി എന്ന് പറയുന്ന പ്രസ്ഥാനം, ഗാന്ധി എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം, ഗാന്ധി എന്ന് പറയുന്ന ആശയം ഈ രാജ്യത്ത് ഉരുക്കിട്ട് ഉറപ്പിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ്.